Hi dear children, how are you? Fine? Okay. In nammal edukkan povunnathu third chapter aayittulla Jawaharlal Nehru ke bare mein ek jeevani hai. Jawaharlal Nehru ka jeevani hai. Endaan jeevani ennu paranjale jeevacharitra kurippu alle. ജീവനി അതുപോലെ ആത്മകഥ അപ്പോൾ നമ്മുടെ കഥ നമ്മൾ സ്വയം എഴുതുന്നത് എന്താ പറയുക ആത്മകഥ എന്ന് പറയും അതുപോലെ വേറൊരാളുടെ ജീവചരിത്ര കുറിപ്പ് നമ്മൾ എഴുതുന്നത് എന്താ പറയുക ജീവനി എന്നാ പറയുക അല്ലേ അപ്പോൾ ഇസ്മേം കിസ്കി ജീവനി ഹേ ഇതിൽ ആരുടെ ജീവനിയാണ് തന്നിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുക്കി അല്ലേ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവനിയാണ് അല്ലേ അപ്പോൾ ജവഹർലാൽ നെഹ്റു ആരായിരുന്നു ആ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു അല്ലേ അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്കൊന്ന് നോക്കാം കേട്ടോ പേജ് നമ്പർ 12 ടീച്ചർ ആദ്യം വായിച്ചു തരാം ശ്രദ്ധിക്കുക കേട്ടോ ശ്രദ്ധിച്ചിരിക്കുക വായിക്കുന്നതിന് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ജവഹർലാൽ നെഹ്റു ജീവനി ആപ്നെ पंडित जवाहरलाल नेहरू का नाम तो अवश्य सुना होगा पंडित जी स्वतंत्र भारत के प्रथम प्रधानमंत्री थे नेहरू जी लगभग 17 वर्ष तक भारत के प्रधानमंत्री रहे इनका जन्म 14 नवंबर 1889 को इलाहाबाद में हुआ इनके पिता का नाम पंडित मोतीलाल नेहरू और माता का नाम स्वरूप रानी था सेकेंड पैराग्राफ इन्होंने भारत और इंग्लैंड में शिक्षा ग्रहण की इनका विवाह कमला देवी से हुआ इनकी एक बेटी हुई जिसका नाम इंदिरा प्रियदर्शिनी रखा गया ये अपने परिवार के साथ आनंद भवन में रहते थे पंडित नेहरू बच्चों से बहुत प्यार करते थे बच्चे इन्हें प्यार से चाचा नेहरू कहते थे ये चांदी के पुजारी थे इन्होंने देश को आज़ाद करने कराने के लिए अनेक प्रयत्न किए वर्ष 1955 में इन्हें भारत रत्न से सम्मानित किया गया महात्मा गांधी इन्हें अपना सर्वप्रिय शिष्य मानते थे पंडित नेहरू ने जीवन भर भारत देश की सेवा की 27 मई 1964 को इनका निधन हो गया ओके എല്ലാവരും കൂട വായിച്ചില്ലേ ओके മീനിങ്സ് നോക്കൂ आपने നിങ്ങൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു का പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നാം തോ പേര് അല്ലെ അദ്ദേഹത്തെക്കുറിച്ച് അവശ്യ സുനാ ഹോഗ തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിരിക്കും അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഓക്കെ പണ്ഡിറ്റ് ജി എവിടെന്നെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് എവിടെയെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിൽ നമ്മൾ പല സബ്ജക്റ്റുകളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ മലയാളത്തിലോ അല്ലേ പഠിച്ചിട്ടുണ്ടായിരിക്കും EVS-ലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ പണ്ഡിറ്റ് ജി സ്വതന്ത്ര ഭാരത് കെ ഇനി പണ്ഡിറ്റ് ജി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആരായിരുന്നു സ്വതന്ത്ര ഭാരത് കെ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥം പ്രധാനമന്ത്രി തേ ആരാണ് ആ പ്രഥം പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഓക്കെ നെഹ്റുജി ലഗ്ഭഗ് നെഹ്റുജി ലഗ്ഭഗ് എന്താ ലഗ്ഭഗ് ഏകദേശം 17 വർഷത്തേക്ക് എന്താ 17 വർഷം ആ 17 അല്ലേ 17 വർഷത്തേക്ക് 17 വർഷം വരെ ഭാരത് കെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി രഹേ പ്രധാനമന്ത്രിയായിട്ടിരുന്നു
ഇൻക ജന്മ ഇനി അദ്ദേഹത്തിന്റെ ജന്മം ജനനം എവിടെയായിരുന്നു ആ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ക ജന്മ കഹാം ഹേ കഹാം ത എവിടെയായിരുന്നു 14 നവംബർ 1889 നവംബർ 14 അഡാരസൌ നവാസിമേ 1889 ഇലഹബാദ് മേ ഹുവ ഇലഹബാദിലാണ് അദ്ദേഹം ജനിച്ചത് ഇൻകെ പിതാക്കാനം അദ്ദേഹത്തിൻ്റെ ഫാദർ പിത മീൻസ് ഫാദർ ഫാദേഴ്സ് നെയിം അല്ലേ എന്താണ് അച്ഛൻ്റെ പേര് പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു അല്ലേ പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു ആയിരുന്നു ഔർ മാതാക്കാനാം അമ്മയുടെ പേരെന്തായിരുന്നു സ്വരൂപ് റാണിത അല്ലേ സ്വരൂപ് റാണി എന്നായിരുന്നു അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇലഹബാദ് മേ 14 നവംബർ 1889 മേ ഹുവ അല്ലേ അതായത് നവംബർ 14 1889 ഇലഹബാദിലാണ് അദ്ദേഹം ജനിച്ചത് ഉന്നോനെ 17 വർഷത്തേക്ക് 17 ഇയേഴ്സ് അപ് ടു 17 ഇയേഴ്സ് അല്ലേ 17 വർഷം വരെ ഭാരത് കെ പ്രധാനമന്ത്രി രഹേ അല്ലേ 17 പ്രാവശ്യം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടിരുന്നു ഇൻക ജന്മ അദ്ദേഹത്തിൻ്റെ ജനനം നമ്മൾ മനസ്സിലാക്കി ഇൻകെ പിതാക്കാനാം പണ്ഡിറ്റ് മോത്തിലാൽ നെഹ്റു ഔർ മാതാക്കാനാം സ്വരൂപ് റാണിത ഓക്കെ ഇനോനെ ഭാരത് നെക്സ്റ്റ് പാരഗ്രാഫ് ഇനോനെ ഭാരത് ഔർ ഇംഗ്ലണ്ട് മേ ശിക്ഷ ഗ്രഹൺ കി ഇൻക വിവാ കമലാദേവി സേ ഹുവ ഇനി എന്താണ് ഇനോനെ അദ്ദേഹം ഇദ്ദേഹം ഭാരത് ഔർ ഇംഗ്ലണ്ട് മേ ഭാരതത്തിലും ഇംഗ്ലണ്ടിലും ശിക്ഷ ശിക്ഷ മീൻസ് എഡ്യൂക്കേഷൻ ഓക്കെ അപ്പോൾ അദ്ദേഹം ഭാരതത്തിലും ഇംഗ്ലണ്ടിൽ നിന്നാണ് ശിക്ഷ ഗ്രഹൺ കി എന്ത് ചെയ്തത് എഡ്യൂക്കേഷൻ നേടിയത് വിദ്യാഭ്യാസം നേടിയത് ഇൻക വിവാഹ് അദ്ദേഹത്തിൻ്റെ വിവാഹം ഷാദി വിവാഹ് മാരേജ് കമലാദേവി സേ ഹുവ ഇസ്ക പത്നിക്ക നാം ക്യാ ഹേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ക പത്നിക്ക നാം ക്യാ ഹേ കമലാദേവി അല്ലേ അപ്പോൾ ഈ കമലാദേവിയെ അദ്ദേഹം വിവാഹം കഴിച്ചു എനിക്ക് ഏക്ക് ബേട്ടി ഹുയി ഇദ്ദേഹത്തിനൊരു മകൾ കൂടിയുണ്ട് ജിസ്ക നാം അവരുടെ പേരാണ് എന്ത് ഇന്ദിര പ്രിയദർശിനി രഖാഗയ മകളുടെ പേര് ഇന്ദിര പ്രിയദർശിനി ഇന്ദിരാഗാന്ധി ഓക്കെ ഈ അപ്പനെ പരിവാർക്കെ സാത്ത് ഇനി ഇദ്ദേഹം അപ്പനെ പരിവാർക്കെ സാത്ത് തൻ്റെ പരിവാർക്കെ സാത്ത് പരിവാർ മീൻസ് ഫാമിലി ഫാമിലിയോടുകൂടി ആനന്ദ് ഭവൻ മേലെ എത്തേത്തെ ഇവിടെ താമസിച്ചിരുന്നത് ആനന്ദ് ഭവനിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് പണ്ഡിറ്റ് നെഹ്റു ബച്ചോം സെ ബൗത്ത് പ്യാർ കർത്തേത്തെ പണ്ഡിറ്റ് നെഹ്റു നെഹ്റുജി ബച്ചോം സെ കുട്ടികളെ ബഹുത് പ്യാർ കർത്തേത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു കുട്ടികളെ വളരെയധികം ഇദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു ബച്ചേ ഇനെ പ്യാർസെ കുട്ടികൾ അദ്ദേഹത്തെ പ്യാർസെ സ്നേഹത്തോടുകൂടി പ്യാർ മീൻസ് സ്നേഹം ഇഷ്ടത്തോടുകൂടി ചാച്ച നെഹ്റു കേത്തേത്തെ ചാച്ച നെഹ്റു എന്നാണ് കുട്ടികൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഏ ശാന്തി കെ പൂജാരിത്തെ ഇദ്ദേഹം ശാന്തി ശാന്തി മീൻസ് പീസ് സമാധാനപ്രിയനായിരുന്നു അപ്പോൾ സമാധാനം കാംക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ ആയിരുന്നു നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന് കുട്ടികളോട് വളരെയധികം സ്നേഹമായിരുന്നു കുട്ടികൾ തിരിച്ച് അദ്ദേഹത്തെ എന്താ വിളിച്ചിരുന്നത് ചാച്ച നെഹ്റു എന്ന പേരിലാണ് കുട്ടികൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇനോനെ ദേശ് കോ ആസാദ് കരാനേ കെലിയെ അനേക് പ്രയത്നിക്കുകയെ ഇനോനെ അങ്ങനെ ഇദ്ദേഹം ദേശ് കോ നമ്മുടെ രാജ്യത്തിന് ആസാദ് കരാനേ കെലിയെ എന്താ ആസാദ് സ്വാതന്ത്ര്യം കരാനേ കെലിയെ നേടിത്തരാൻ വേണ്ടി അനേക് പ്രയത്നിക്കുകയെ ഒരുപാട് പ്രയത്നം അദ്ദേഹം ചെയ്തിട്ടുണ്ട് വർഷ 1955 അങ്ങനെ 1955 ഇനെ ഭാരതരത്ന സെ സമ്മാനിത് കിയാഗയ അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഏത് വർഷത്തിലാണ് 1955 ഓക്കെ 1955 അദ്ദേഹത്തെ ഭാരതരത്നം കൊണ്ട് നൽകി അദ്ദേഹത്തെ സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് ആദരിച്ചിട്ടുണ്ട്
മഹാത്മാ ഗാന്ധിയിനെയും അപ്പന സർവപ്രിയ ശിഷ്യമാനത്തെ മഹാത്മാഗാന്ധി ആകട്ടെ ഇനി ഇദ്ദേഹത്തെ അപ്പന തൻ്റെ സർവപ്രിയ ശിഷ്യമാനത്തെ സർവപ്രിയ ഏറ്റവും ഇഷ്ടമുള്ള ശിഷ്യനായിട്ട് അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട് പണ്ഡിറ്റ് നെഹ്റുവിനെ ജീവൻ ഭർ ഭാരത് ദേശ് കി സേവാ കി പണ്ഡിറ്റ് നെഹ്റു ജീവൻ ഭർ തൻ്റെ ജീവിതം മുഴുവൻ ജീവിതകാലം മുഴുവൻ ഭാരത് ദേശ് കി ഇന്ത്യ രാജ്യത്തിൻ്റെ സേവാക്കി സേവിച്ചു ഇന്ത്യ രാജ്യത്തെ സേവിച്ചു സേവനം ചെയ്തു അങ്ങനെ 27 May 1964 മെയ് അല്ലേ 1964 ഇൻകാ നിധൻ ഹോഗയ നിധൻ മീൻസ് മൃത്യു ഡൈ അദ്ദേഹം എന്ത് ചെയ്തു മരിച്ചു ഓക്കെ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് സ്വതന്ത്ര ഭാരതത്തെ പ്രധാനമന്ത്രിത്തെ ജവഹർലാൽ നെഹ്റു ഉൻക ജന്മസ്ഥാൻ കഹാം ഹേ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എവിടെയാണ് ഇലഹാബാദ് മേ അല്ലേ ഉനോനെ 17 സാൽത്തക്ക് ഭാരതത്തെ പ്രധാനമന്ത്രി രഹേ ഓക്കെ ഉൻക പിതാക്ക നാം മോത്തിലാൽ നെഹ്റു മാതാജിക്ക നാം സ്വരൂപ് റാണി ധാം ഓക്കെ ഉൻക പത്നിക്ക നാം കമലാദേവി ബേട്ടിക്ക നാം ഹേ ഇന്ദിരാ പ്രിയദർശിനി ഓക്കെ മഹാത്മാഗാന്ധിക്ക് പ്രിയ ശിഷ്യത്തെ ജവഹർലാൽ നെഹ്റു ഓക്കെ ജവഹർലാൽ നെഹ്റു ബച്ചോംസെ പ്യാർ കർത്തേത്തെ ബച്ചോംബി ബഹുത് പ്യാർസെ ഉനെ ചാച്ച നെഹ്റു കഴത്തേത്തെ ഓക്കെ 1955 മെയ് 1955 ഉൻകോ ഭാരത രത്ന സെ സമ്മാനിക്കുക ഭാരതരത്നം നൽകി അദ്ദേഹത്തെ ആദരിച്ചു പിന്നെന്താണ് ഉൻക മൃത്യു മെയ് 27 മെയ് 1964 ഹുവ അല്ലേ ഉൻക നിധൻ ഹുവ അല്ലേ അതായത് മെയ് 27 1964 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു ഓക്കെ അപ്പോൾ നന്നായിട്ട് ചാപ്റ്റർ വായിച്ച് നോക്കുക കേട്ടോ ഇസ്മേ ശബ്ദാർത്ഥ ദേക്കിയേ നെക്സ്റ്റ് പേജ് സ്വതന്ത്ര മീൻസ് ആസാദ് ആസാദ് മീൻസ് ഇൻഡിപെൻഡൻറ്റ് അല്ലേ ഇൻഡിപെൻഡൻറ്റ് മീൻസ് സ്വാതന്ത്ര്യം നിധൻ നിധൻ മീൻസ് മൃത്യു മൗത്ത് ഡെത്ത് മരണം പ്രയത്ന കോശിഷ് എഫേർട്ട് അല്ലേ പ്രയത്ന മീൻസ് കോശിഷ് എഫേർട്ട് എഫേർട്ട് മീൻസ് പ്രയത്നിക്കുക സർവപ്രിയ സബ്ക പ്യാര ഡിയർ ടു ആൾ അല്ലേ അതായത് സബ്ക പ്യാര സർവപ്രിയ മീൻസ് സബ്ക പ്യാര ഡിയർ ടു ഓൾ മറ്റുള്ളവരെക്കാൾ നിന്ന് കുറച്ച് അധിക സ്നേഹം അല്ലേ ഓക്കെ നെക്സ്റ്റ് എക്സസൈസ് നിമ്നലിഖിത പ്രശ്നം കെ ഉത്തർ ദീജിയെ താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് പറയാനാണ് കേട്ടോ ഓറലാണ് മൗഖിക് ഓറൽ ആണ് പറയേണ്ടതാണ് നെഹ്റുജിക്ക ജന്മ കഹാം ഹുവാത്ത നെഹ്റുജിക്ക ജന്മ നെഹ്റുജിയുടെ ജനനം കഹാം ഹുവാത്ത കഹാം മീൻസ് വേർ എവിടെയാണ് ഹുവാത്ത ഉണ്ടായിട്ടുള്ളത് എവിടെയാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ഹൗ ക്യാൻ റൈറ്റ് വേർ ഇലഹബാദ് ഹൗ ക്യാൻ റൈറ്റ് ദാറ്റ് ആൻസർ നെഹ്റുജി കാ ജന്മ ഇലഹബാദ് മേ ഹുവാത്ത ഓക്കെ നെഹ്റുജി ഇതിലെ ക്വസ്റ്റ്യൻ വേർഡ് കഹാം എന്നാണ് അവിടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം ഇലഹബാദ് എന്ന് ആഡ് ചെയ്യണം കേട്ടോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നെഹ്റുജി അപ്പനെ പരിവാർക്കെ സാത്ത് കഹാം രഹത്തേത്തെ നെഹ്റുജി അപ്പനെ പരിവാർക്കെ സാത്ത് തൻ്റെ ഫാമിലിയോടൊപ്പം കഹാം രഹത്തേത്തെ എവിടെയാണ് രഹത്തേത്തെ താമസിച്ചിരുന്നത് എവിടെയാണ് താമസിച്ചിരുന്നത് ആനന്ദ ഭവൻമേ എവിടെയാണ് ആനന്ദ ഭവനത്തിലാണ് തേർഡ് ക്വസ്റ്റ്യൻ നെഹ്റുജിക്ക നിധൻ കബ് ഹുവാത്ത നെഹ്റുജിയുടെ നിധൻ നിധൻ മീൻസ് മരണം കബ് ഹുവാത്ത എപ്പോഴാണ് അദ്ദേഹം മരിച്ചത് അപ്പോൾ 27 മെയ് 1964 ഓക്കെ ലിസൺ ഫസ്റ്റ് ക്വസ്റ്റ്യൻ
बच्चे नेहरू जी को प्यार से क्या कहकर पुकारते थे? क्वेश्चन बच्चे कुट्टिकल नेहरू जी को नेहरू जी प्यार से इष्टतोड़ कूड़ी क्या कहकर എന്ത് പറഞ്ഞിട്ടാണ് പുക്കാർത്തേത്തെ വിളിച്ചിരുന്നത്? എന്താണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്? ആ बच्चे नेहरू जी को प्यार से चाचा नेहरू कहकर पुकारते थे। फस्ट क्वेश्चन आंसर्स एला क्वस्टिन ना क्वस्टिन आंसर्स यानिवेट नोकीो बच्चे नेहरू जी को प्यार से चाचा नेहरू पुकारते थे। ओके सेकंड क्वेश्चन नेहरू जी की बेटी का नाम क्या था? नेहरू जी बेटी ले बेटी मीन मगल डॉट मगे नाम क्या पेरे आंसर नेहरू जी की बेटी इंदिरा प्रियदर्शिनी था। नेहरू जी मगल इंदिरा प्रियदर्शिनी आयू। थर्ड क्वेश्चन जवाहरलाल नेहरू कितने वर्षों तक भारत के प्रधानमंत्री रहे? जवाहरलाल नेहरू कितने वर्षों तक एत्र वर्ष वर भारत के प्रधानमंत्री रहे? भारत प्रधानमंत्री आयुद आंसर नेहरू 17 वर्षों तक भारत के प्रधानमंत्री रहे। नेहरू जी 17 वर्षों तक 17 years अप टू 17 years अल 17 वर्ष वर भारत प्रधानमंत्री आयुद आजादी। नेक्स्ट क्वेश्चन आजादी के बाद भारत के पहले प्रधानमंत्री कौन थे? आजादी के बाद आजादी मीन इंडिपेंडेंट ले स्वातं बाद शेषम भारत के पहले प्रधानमंत्री इंडिया आदते प्रधानमंत्री कौन थे आरू आंसर आजादी के बाद भारत के पहले प्रधानमंत्री पंडित जवाहरलाल नेहरू थे। स्वातंत्र्यम ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഓക്കെ പ്രിയ ബച്ചേ ആജ് കി കക്ഷ മേ ഹം സമാപ്ത കർതി ഹും കോയി സന്ദേശ് ഹേ തോ മുജ്സേ പൂച്ചിയേ ധന്യവാദ് ഫിർ മിലേംഗേ।